നമുക്ക് മൊബൈൽ ഫോണിലുള്ള ഇൻ്റേർണൽ സ്റ്റോറേജിൻ്റെ പുറമെ നമ്മളെല്ലാവരും എസ് ടി കാർഡ് ഉപയോഗിക്കാറുണ്ട്. ഈ എസ് ടി കാർഡ് ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് അമിതമായി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് ഇല്ലാതെ വരികയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ എസ് ടി കാർഡ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ പല ആളുകളും ഈ എസ് ടി കാർഡിന് പകരം ഗൂഗിൾ അക്കൗണ്ടിൻ്റെ 15 GB ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഗൂഗിളിൻ്റെ 15 GB എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലും ഗൂഗിൾ ഫോട്ടോസ് ജിമെയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ഗൂഗിൾ സേവ് ചെയ്യുന്നത് ഈ 15 GBയിലാണ്. എന്നാൽ നമുക്ക് ഈ 15 GB കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അധികവും രണ്ടാമതൊരു ജിമെയിൽ അക്കൗണ്ട് ആക്കി വീണ്ടും 15 GB നേടുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് 1024 GB സൗകര്യം തരുന്ന, അതായത് നമുക്കൊരു എസ് ടി കാർഡിൻ്റെ ആവശ്യമില്ല, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു 1024 GB സൗകര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് നമുക്ക് 1024 GB ഓർക്കുക, 1-2 GB അല്ല, 1024 GB സൗകര്യം നമുക്ക് നൽകുന്ന ഒരു അപ്ലിക്കേഷൻ. ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പേടി കൂടാതെ എൻക്രിപ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്ലൗഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകൾക്ക് നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന 1024 GB സൗകര്യം ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. നമുക്കിവിടെ അഗ്രി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക്, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താലാണ് നമുക്കിതിനകത്ത് നമുക്ക് 3 GB നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് നമുക്ക് സൈൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള ഇമെയിൽ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സൈനപ്പ് ഫോർ ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഫേസ്ബുക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ആദ്യ ഭാഗത്തുള്ള ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കോഡ്, ഇന്ത്യയിലുള്ളവർ ഇന്ത്യയുടെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏത് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ ജിമെയിൽ അക്കൗണ്ടോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതാണെങ്കിൽ, ആ ഒരു ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ച ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തത്. ഞാനിവിടെ സൈൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ആ ബാങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. നമ്മളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ലോഗിൻ ആകും. ലോഗിൻ ആയി കഴിയുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗം ആസ്ക് മീ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ട്യൂട്ടോറിയൽ കാണും. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെയാണ്, ഇതാണ് പ്ലാറ്റ്ഫോം. നമുക്ക് കാണാൻ സാധിക്കും 1024 GB ഫ്രീ സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ കാര്യം കാണാൻ സാധിക്കും. ഇവിടെ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് കാണാൻ സാധിക്കും. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഹോം, ഫയൽസ്, ആൽബം, വീഡിയോസ് കാണാൻ സാധിക്കും. നമുക്ക് ഈ പ്ലസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ, വീഡിയോ ഒക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കാണും. ഈ ഭാഗത്ത് നിന്ന് പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ വീണ്ടും ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയാണ് ഓപ്പൺ ആയി വരുന്നത്. നമ്മുടെ ഗാലറിയിൽ നമുക്ക് ഏതൊക്കെ ഫോട്ടോസ് വേണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എല്ലാം കൂടെ ഒറ്റ അടിക്കെങ്കിൽ ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കൊടുത്ത് ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വേണ്ട ഫോട്ടോസാണ് ഇതുപോലെ ഇതാ, ഇതുപോലെ നമുക്കൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കിവിടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട് നമ്മുടെ ഫോട്ടോസ്. ഇവിടെ ഏറ്റവും മുകളിൽ ഈ 2 ലൈന് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ്, അപ്ലോഡ്, റിമോട്ട് അപ്ലോഡ് എന്ന് കാണും. അതായത് നമ്മൾ ഏതെങ്കിലും ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ, അതായത് നമ്മുടെ നമുക്ക് ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോകൾ നമ്മുടെ ഗാലറിയിലേക്ക് തിരിച്ച് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ്. ഇവിടെ അപ്ലോഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ 3 ഫോട്ടോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അത് അപ്ലോഡ് ആയിട്ടുണ്ട്. റിമോട്ട് മുഖാന്തരം നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതും ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് അപ്ലോഡിങ്ങിൻ്റെയും ഡൗൺലോഡിങ്ങിൻ്റെയൊക്കെ. ഞാനിപ്പോൾ ഇവിടെ 2 ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിന്ന് ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത്
ആ ഫോട്ടോയിൽ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ഷെയർ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വേണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് തന്നെ വീണ്ടും ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നമുക്ക് വീഡിയോസ് ഉണ്ട്, ആൽബം ഉണ്ട്, ഫയൽ ഉണ്ട്. വേണമെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, റിമോട്ട് അപ്ലോഡ്, അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ടേക്ക് ഫോട്ടോ അപ്ലോഡ്, അതായത് നമ്മുടെ ജസ്റ്റ് നമ്മൾ ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്, നമുക്ക് ഒരു പ്രത്യേക ഫയലുകളാക്കിയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഫയൽസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ഫയൽ മാനേജറായിട്ട് കാണും. ഇവിടെ നമ്മൾ ഈ ഒരു ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ, താഴെ ഭാഗത്തുള്ള ഈ ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുന്ന ഇവിടെ നമുക്ക് ന്യൂ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ഫോൾഡറാക്കിയിട്ട്, ഇപ്പോൾ ഒരു ഫാമിലി ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് ഫാമിലി എന്നൊരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് അതിനകത്തേക്ക് ഫാമിലി ഫോട്ടോസ് മാത്രം, അപ്പോൾ കാണാൻ സാധിക്കുമ്പോൾ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലി എന്ന്, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ വേണോ, വീഡിയോ വേണോ, ഡോക്യുമെൻറ്റ്സ് വേണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി അതിനകത്ത് വേണമെങ്കിൽ മറ്റൊരു ഫോൾഡറും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഫാമിലി ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെ ഫാമിലി ഫോട്ടോസായിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്ത് ഓരോന്നും പ്രത്യേകം ഫോട്ടോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്. ഇനി ഇത് ലോക്ക് ചെയ്യാൻ നമുക്ക് സൗകര്യമുണ്ട്. അതായത് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫോട്ടോസ് വീഡിയോസൊക്കെ ആരും കാണാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ. അതായത് നമുക്ക് ഇതിനകത്ത് തന്നെ വീണ്ടും ഒരു അക്കൗണ്ട്, ഒരു ജിമെയിൽ അക്കൗണ്ടോ മൊബൈൽ നമ്പറൊക്കെ ഉപയോഗിച്ച് വീണ്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിൽ നിന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് സേഫ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു സേഫ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ പ്രത്യേകമായിട്ട് സേഫ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ലോക്കൊക്കെ ഇട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഓപ്ഷനിലേക്ക് എത്തും. ഇവിടെ നമുക്കൊരു ബോക്സ് ഉണ്ട്, അത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എനേബിൾ ദ ഓഫർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, കാണാൻ സാധിക്കും. ഞാനിപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തു, വീണ്ടും ആ പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ടൈപ്പ് ചെയ്തു. ഇപ്പോൾ കാണാൻ സാധിക്കും അത് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുന്നത്. ഇവിടെ വെച്ച് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇനി ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട്, സെറ്റിംഗ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി സെൻറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സ്ക്രീൻ ലോക്ക് വേണമെങ്കിൽ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് വേണമെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. കൂടെ ഫിംഗർ പ്രിൻറ്റ് വേണമെങ്കിൽ അതും നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. 1024 GB നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു മെമ്മറി കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു മെമ്മറി കാർഡിൻ്റെ എല്ലാ ഉപയോഗത്തിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ